നമസ്കാരം. മലയാളത്തിലെ പ്രശസ്തമായ ഒരു ആത്മകഥയുടെ പേരാണ് ആരോടും പരിഭവമില്ലാതെ. വളരെ പ്രമുഖനായ ഒരു മലയാളി എം കെ കെ നായർ, എഫ് എ സി ടിയുടെ മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിരുന്ന, അതുപോലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിൻ്റെ ചുമതലക്കാരനായിരുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് എന്തെല്ലാം ആകാൻ കഴിയും എന്ന് സ്വന്തം കഴിവുകൊണ്ട് തെളിയിച്ച ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തിരിച്ചടികൾ നമ്മൾക്ക് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതി. അതിൻ്റെ പേരായിരുന്നു ആരോടും പരിഭവമില്ലാതെ. ഇതിവിടെ പറയാൻ കാരണം, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേര് ഇതായിരുന്നിരിക്കാം, ആരോടും പരിഭവമില്ലാതെ. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിന് ആരോടും പരിഭവമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കും. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പദവികൾ വരുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളത് പല നേതാക്കന്മാരെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമാണ്. എത്ര അവസരങ്ങൾ ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചു എന്ന് നമ്മൾ പുറകോട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. 1970 MLA ആയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. വളരെ ചെറുപ്പത്തിൻ്റെ ആ ഒരു എല്ലാ കഴിവുകളും ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു നിയമസഭയിൽ. ആ നിയമസഭ അടിയന്തരാവസ്ഥയെ തുടർന്ന് 1977 വരെ നീണ്ടുപോയി. പിന്നീട് 77 നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും അന്നത്തെ കോൺഗ്രസ് മുന്നണി, കോൺഗ്രസ് CPI ഉൾപ്പെട്ട മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി, ഉമ്മൻചാണ്ടി വളരെ ചെറുപ്പക്കാരനായ ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയായി. പിന്നീട് രാജൻ കേസിനെ തുടർന്ന് കെ കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴും ഉമ്മൻചാണ്ടി മന്ത്രിയായി. മന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹം വിവാഹിതനായത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. എന്നാൽ പിന്നീട് AK ആന്റണി രാജിവെച്ച് കഴിഞ്ഞ് അടുത്ത് PKV മന്ത്രിസഭ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭയിൽ ചേർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹത്തിന് വേണമെങ്കിൽ സുഖമായി ആ മന്ത്രിസഭയിലും അംഗമാകാമായിരുന്നു, പക്ഷേ അദ്ദേഹം വഴിമാറി കൊടുക്കുകയായിരുന്നു. കോൺഗ്രസ്സിലെ തന്നെ MK ഹേമേന്ദ്രൻ, എസ് വരധരായ നായരെയൊക്കെ പോലെയുള്ള, MK രാഘവനെയൊക്കെ പോലെയുള്ള അന്നത്തെ വളരെ പ്രമുഖരായ നേതാക്കൾ അന്നുണ്ടായിരുന്നു. MK രാഘവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കോഴിക്കോട് MP MK രാഘവനല്ല, വളരെ നേരത്തെ കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ്റെ തലവനുമൊക്കെ ആയിരുന്ന, പിന്നീട് SNDP യോഗത്തിൻ്റെയൊക്കെ സാരഥിയായിരുന്ന MK രാഘവൻ, അദ്ദേഹവും ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. പിന്നീട് ആനണി വിഭാഗം കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം പോയി. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും VM സുധീരനുമൊക്കെ മത്സരിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായിട്ടായിരുന്നു എന്ന് ഇന്ന് പലർക്കും അറിയാമോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ ഇടതുമുന്നണി അധികാരത്തിലെത്തുന്നു, AK നായനാർ മുഖ്യമന്ത്രിയാകുന്നു. അന്ന് ഉമ്മൻചാണ്ടിക്ക് നല്ലൊരു വകുപ്പിൻ്റെ മന്ത്രിയാകാൻ കഴിയുമായിരുന്നു, പക്ഷേ അദ്ദേഹം അന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. പകരം അവർ നിർദ്ദേശിച്ചത് PC ചാക്കോയായിരുന്നു. PC ചാക്കോ അങ്ങനെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു 1980 AK നായനാർ മന്ത്രിസഭയിൽ. ഒരുപക്ഷേ ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയാകാനും കഴിയുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നായനാർ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുന്നു. അത് ഹ്രസ്വകാലം മാത്രമാണ് അത് നീണ്ടുനിന്നത് എങ്കിലും ആ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. കേരളത്തിലെ പോലീസുകാരുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. 1982 പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുന്നു. ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ ആ മന്ത്രിസഭയിൽ അംഗമാകാമായിരുന്നു, പക്ഷേ അദ്ദേഹം മാറി നിന്നു. പകരം ആഭ്യന്തരമന്ത്രിയായത് വയലാർ രവിയാണ്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, VM സുധീരൻ ഉൾപ്പെടെ വലിയൊരു തലമുറയെ പൊതുരംഗത്തേക്ക്, KSU യൂത്ത് കോൺഗ്രസിലൂടെ കൊണ്ടുവന്ന വയലാർ രവി എന്ന തങ്ങളുടെ മുതിർന്ന നേതാവിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു വയമനസ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ മറ്റേതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിയും ആകാമായിരുന്നു, പക്ഷേ അദ്ദേഹം ആ മന്ത്രിസഭയിൽ ചേർന്നിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം MLA തന്നെ തുടർന്നു. 1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. ആ മന്ത്രിസഭ തുടരുന്ന കാലത്ത് അന്നത്തെ A വിഭാഗത്തിൻ്റെ കൂടി നേതാവായിരുന്ന MA കുട്ടപ്പനെ രാജ്യസഭാ സീറ്റ് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നിഷേധിച്ചതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. അതാണ് ഉമ്മൻചാണ്ടി സ്വന്തം ആ സഹപ്രവർത്തകന് വേണ്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന്, അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയായി ആ കാലാവധി വരെ തുടരാമായിരുന്നു, പക്ഷേ എന്നിട്ടും അത്രയും ത്യാഗം സഹിക്കാൻ ഉമ്മൻചാണ്ടി എപ്പോഴും തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കാര്യം. മാത്രവുമല്ല, പിന്നീട് അങ്ങോട്ട് കെ കരുണാകരൻ മന്ത്രിസഭയുടെ പതനത്തെ തുടർന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ആദ്യം പേര് ഹൈക്കമാൻഡ് പരിഗണിച്ചത് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവാൻ ശക്തമായ സമ്മർദ്ദം അന്ന് ഉണ്ടായതായി
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് എ കെ ആൻ്റണിയുടെ പേരായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് എ കെ ആൻ്റണി കേരളത്തിലെത്തി ഇവിടുത്തെ മുഖ്യമന്ത്രിയായി. ആ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി അംഗമായി ചേർന്നതുമില്ല. പിന്നെ 2001 എ കെ ആൻ്റണി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയായതിനാൽ അദ്ദേഹത്തിന് വേണമെങ്കിലും അവിടെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കാവുന്ന ഒരു മന്ത്രിസ്ഥാനം നിഷ്പ്രയാസം ലഭിക്കുമായിരുന്നു. എങ്കിലും ഉമ്മൻചാണ്ടി അതിനൊന്ന് തന്നെ തയ്യാറായില്ല. പിന്നീട് 2001 എ കെ ആൻ്റണി മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ഹ്രസ്വകാലത്തേക്ക് അന്ന് മുഖ്യമന്ത്രിയായത്. 2006 അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഉമ്മൻചാണ്ടിയെപ്പോലെയുള്ള വളരെ പ്രഗത്ഭനായ മുതിർന്നൊരു നേതാവിന് മുഖ്യമന്ത്രിയാകാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ത്യാഗ മനസ്സിൽ കൊണ്ടാണ് എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. കാരണം ഒരുപക്ഷെ കെ കരുണാകരൻ രാജിവെച്ച സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ കാലം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിട്ട് തുടരാമായിരുന്നു. പക്ഷേ അതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ത്യാഗ മനസ്സിൽ കാണിക്കുന്നത്. പിന്നീട് എ കെ ആൻ്റണി മുഖ്യമന്ത്രി പദവി രാജിവെച്ചതിനെ തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു, ഹ്രസ്വകാലത്തേക്ക് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവാകുന്നു. ഒടുവിൽ 2016 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. 2016 തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ തുടർന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ്. കാരണം രമേശ് ചെന്നിത്തലയാണ് അന്ന് പ്രതിപക്ഷ നേതാവായത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പദവികൾ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു ധൈര്യം കാട്ടണമെങ്കിൽ അതിന് അസാമാന്യമായ ചങ്കൂറ്റം തന്നെ വേണം എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും അധികാര കേന്ദ്രങ്ങളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഒരു നേതാവിന് അധികാരമില്ലെങ്കിൽ പിന്നെ അയാൾ ഒന്നുമല്ല എന്നുള്ള അവസ്ഥയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ച് പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേരിടുമ്പോൾ ഒരുപക്ഷെ പാർട്ടിയുടെ വലിയൊരു വിഭാഗം പോലും അദ്ദേഹത്തിനോടൊപ്പം ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും അതൊക്കെ കണ്ട് വളരെ ജീവിതത്തെ ഒരു ആത്മീയ ആചാരനെ പോലെ നിർമ്മമതയോടെ കണ്ട് തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ അസത്യമായിരുന്നു, വ്യാജ പ്രചരണമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് പൊതുജന സമക്ഷം അത് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നുള്ളത് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഒരു ആത്മകഥയ്ക്ക് ഇടാൻ പറ്റിയ പേര് ആരോടും പരിഭവമില്ലാതെ എന്നുള്ള ആ ടൈറ്റിൽ തന്നെയായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിക്ക് ജീവിതത്തിൽ ആരോടും ഒരു പരിഭവവും ഇല്ലായിരുന്നു.